അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു ദിവസം വീട്ടിലൊക്കെ പോയിട്ട് നന്നായിട്ട് പഠിച്ച് അല്ലേ, 2 മണിക്കൂർ പഠിക്കണം, പിന്നെ കുറച്ച് നേരം ഗെയിമൊക്കെ കളിക്കണം, പിന്നെ പേരൻസിനോടൊക്കെ സംസാരിക്കണം അല്ലേ, ഫാമിലിയോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഒരു നല്ലൊരു ദിവസം, ഒരു നല്ലൊരു വൈകുന്നേരം പ്രൊഡക്റ്റീവായിട്ട് ചിലവഴിച്ച് അങ്ങനെയൊക്കെ എല്ലാ ദിവസവും ചെയ്ത് പരീക്ഷയിൽ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ നിങ്ങളുടെ ആഗ്രഹമായിരിക്കും, ശരിയല്ലേ? ശരിയാണെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാം ശരിയാണെങ്കിൽ. ഓക്കെ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളിൽ എത്ര പേർക്കാണ് ചെയ്യാൻ പറ്റുന്നുണ്ട്? വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ പറഞ്ഞ പോലെ ഈ നിങ്ങളുടെ ആഗ്രഹമാണെങ്കിലും അത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അതിന് എന്താണ് നമ്മളുടെ ഒരു തടസ്സം? എന്താണ് തടസ്സം? വളരെ സിമ്പിളേ ഉള്ളൂ, നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ല. ഇനി പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ അത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്ലാൻ ആയിരിക്കില്ല നിങ്ങളുടെ അടുത്തുള്ളത്. അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പരീക്ഷയിൽ നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും നന്നായിട്ട് പഠിക്കണം. ആ എല്ലാ ദിവസവും വളരെ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് പഠിക്കാൻ വേണ്ടി, ഏറ്റവും എഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വളരെ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പരീക്ഷ അവസാനം വരെ ഇംപ്ലിമെൻറ്റ്, 2-3 മിക്ക ടൈം ടേബിളിന് പ്രശ്നം വെച്ചാൽ 2-3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അതങ്ങനെയല്ല, പരീക്ഷാ ദിവസം വരെ നിങ്ങൾക്ക് എന്താണ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് പരീക്ഷയിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രാക്ടിക്കലായിട്ട് ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് തരും. അതിൻ്റെ മോഡൽ തരും, ഒരു സാമ്പിളും തരും. അവസാനം ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ കമോൺ ബാ. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഇതുപോലത്തെ ഒരു വൃത്തിയുള്ള നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് നോട്ട്ബുക്ക് എടുത്ത് പോരെ, കമോൺ, നോട്ട്ബുക്ക് എടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ന് തിങ്കളാഴ്ച ഞാൻ വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ 4 മണിക്കാണ് എത്തുകയെങ്കിൽ നിങ്ങൾ 4 മണി മുതൽ നിങ്ങളൊരു ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ 4 മണി മുതൽ 5 മണി, 5 മണി മുതൽ അങ്ങനെ ടൈം സ്ലോട്ട്സ് ആക്കിയിടുക. ഈ 4 മണി മുതൽ 5 മണി വരെ വേണമെന്നില്ല, നിങ്ങൾക്ക് 4 മണി വരെ 4.5 വരെ മിനിമം ഒരു 1/2 മണിക്കൂറിന് ടൈം സ്ലോട്ട് കൊടുക്കുക. ടൈം സ്ലോട്ട് ആയിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വളരെ സിമ്പിളായിട്ട്, മക്കളെ നിങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് അപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങാൻ പറ്റില്ലല്ലോ, നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം ചായ കുടിക്കേണ്ടി വരില്ലേ, അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, എല്ലാം എഴുതണം. ഓക്കെ, അതായത് പഠിക്കുന്ന കാര്യം മാത്രം എഴുതുക, ഇമ്പോർട്ടൻ്റ് കാര്യം എഴുതുക, മറ്റൊന്നും എഴുതാതിരിക്കാൻ പറ്റില്ല. ചായ കുടിക്കണം, നിങ്ങൾക്ക് എന്താണ് ഒരു 20 മിനിറ്റ് അതിൽ ഗെയിം കളിക്കണം, 20 മിനിറ്റ് നിങ്ങൾക്ക് എന്താണ് മൊബൈലിൽ ഗെയിം കളിക്കണം, ബാക്കി ഒരു 15 മിനിറ്റ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം നോക്കാനോ സ്നാപ്ചാറ്റ് നോക്കാനോ നിങ്ങൾക്ക് ഉപയോഗിക്കണം. എന്തൊക്കെയാണോ നിങ്ങൾ ആ 1 മണിക്കൂറിൽ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ആഗ്രഹപ്രകാരം ചെയ്താൽ മതി. നിങ്ങൾ എൻ്റെ ആഗ്രഹപ്രകാരം ചെയ്യേണ്ട, നിങ്ങളുടെ പേരൻസിൻ്റെയോ ടീച്ചേഴ്സ് പറയുന്നവരെ ചെയ്യേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നന്നായി പോകണമെന്ന് ആഗ്രഹമല്ലേ നമ്മൾ ആദ്യം പറഞ്ഞ ആഗ്രഹം? ആ ആഗ്രഹപ്രകാരം നിങ്ങളതിൽ ഫില്ല് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡിസ്ട്രാക്ഷൻസ്, അതായത് ഗെയിമിങ്, ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ ഒക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ്, അത് കൃത്യമായി ഫില്ല് ചെയ്യണം. അല്ലാണ്ട് പരിപാടി നടക്കാൻ പോകുന്നില്ല. എന്തിനും നിങ്ങൾ 5 മണിക്ക് നിങ്ങൾ പഠിക്കുക, എപ്പോഴും പഠിക്കണമല്ലോ. അപ്പോൾ 5 മണിക്ക് പഠിക്കാൻ വിചാരിക്കുകയാണ്, 5 മണിറ്റ് 6 മണി വരെ എന്ത് പഠിക്കുന്നു കൂടി കൊടുക്കണം. ഓക്കെ, ഓരോ ദിവസം ഓരോന്നായിരിക്കും. ഇപ്പോൾ കെമിസ്ട്രിയിലെ അല്ലെങ്കിൽ മാത്സിലെ 3rd chapter എക്സാം വിന്നറിൻ്റെ വീഡിയോ കാണുന്നു തന്നെ കൊടുക്കണം. അല്ലാണ്ട് വെറുതെ പഠിക്കുന്നു കൊടുത്താൽ പോലെ എന്താണ് നിങ്ങൾ എക്സാക്ട്ലി ചെയ്യാൻ നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് 5 മണി അല്ല 6 മണി വരെ നിങ്ങളത് ചെയ്യുക. പക്ഷേ ഇത് ഉണ്ടാക്കേണ്ടത് അന്ന് വൈകുന്നേരം വന്നിട്ടല്ല, മിനിമം 1 ദിവസം മുൻപ് ഉണ്ടാക്കണം. അപ്പം ഈ മൺഡേൻ്റെ തലേദിവസം, അതായത് സൺഡേ രാത്രിയെങ്കിലും നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല. ഓക്കെ, എന്നിട്ട് 6 to 6:30 വരെ നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് അടുത്ത എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ റിലാക്സ് ചെയ്തോ, കുറച്ച് പാട്ടൊക്കെ നിങ്ങൾ മ്യൂസിക് കേൾക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഡാൻസ് കളിച്ചു, എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് അത് ചെയ്യുക. പിന്നെ 6:30 8 മണി വരെ ഭക്ഷണം കഴിക്കണ്ടേ, നിങ്ങൾ എഴുതി വെക്കുക, ഡിന്നർ കഴിക്കണം, ഒരു 20 മിനിറ്റ് ഡിന്നർ കഴിക്കണം, പിന്നെ പേരൻസിനോടും ഫാമിലിനോടൊക്കെ സംസാരിക്കണം, പിന്നെ പട്ടിക്കുട്ടിയുണ്ട്, പട്ടിക്കൂട്ടിനോട് കളിക്കണം, എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കുക. എല്ലാം നിങ്ങൾ എഴുതിക്കുക, ഒരു മടിയും കാണിക്കണ്ട. ചിലവരുടെ വിചാരം ഇങ്ങനെ എല്ലാം ഇങ്ങനെ ടൈമിനനുസരിച്ച് എഴുതിയ ലൈഫ് ഭയങ്കര മെക്കാനിക്കലായി പോവില്ലേ, ഒരു മെക്കാനിക്കലായി പോവില്ല. നിങ്ങൾ ആക്ച്വലി നിങ്ങൾക്ക് സമയം കിട്ടും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് നിങ്ങൾ ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്യാറുണ്ടാവില്ല. ആ സമയമൊക്കെ നിങ്ങൾ വെറുതെ ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ സമയം കളയായിരിക്കും. വെറുതെ എന്താണ് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് ബ്രൗസ് ചെയ്ത് സമയം കളയായിരിക്കും. ആ സമയം കളയുന്നത് വരെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വാല്യൂ എന്ന കാര്യത്തിന് സമയം കൊടുക്കുന്നില്ല, എന്താ തെറ്റ്? അത് മെക്കാനിക്കൽ ഒന്നായി പോകുന്നില്ല, അത് ആക്ച്വലി ഗുണം ചെയ്യുള്ളൂ നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് 8 മണി മുതൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ചാപ്റ്റർ പഠിക്കുന്നതിനെ പറ്റി നിങ്ങൾ കൊടുക്കുക. അപ്പം മാത്സ് അല്ല, ഇപ്പം എന്താണ്, സോഷ്യൽ സയൻസ്, ഇതാ സോഷ്യൽ സയൻസിൻ്റെ 4th chapter എക്സാമിനറിൻ്റെ വീഡിയോ കാണുന്നു 8 മണി വരെ 9 വരെ 9.5 വരെ എത്രയാണെന്ന് വെച്ചാൽ. എന്നിട്ട് നിങ്ങൾ പഠിത്തം കഴിഞ്ഞു, നിങ്ങൾ 9 മണി വരെ 10 മണി വരെ നിങ്ങൾ കുളിക്കുക, നിങ്ങളുടെ പരിപാടിയൊക്കെ ചെയ്യുക, ബ്രഷൊക്കെ ചെയ്യുക, എന്തെങ്കിലും ബുക്ക് വായിക്കണേ ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇൻസ്റ്റാഗ്രാം നോക്കണം ഒരു 15 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം നോക്കുക, കിടന്നുറങ്ങുക. ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണോ ലീഡ് ചെയ്യേണ്ടത്, ഒരു വൈകുന്നേരം എങ്ങനെയാണോ നിങ്ങൾക്ക് ആഗ്രഹം, അത് എഴുതി വെക്കുക.
ഇനി നിങ്ങളുടെ ആഗ്രഹം 4 മണി മുതൽ 10 മണി വരെ ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കാനാണ് നിങ്ങൾ എഴുതിക്കോ, പക്ഷെ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് വാശി പിടിക്കരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഇനി മുതൽ നിങ്ങൾ ഉണ്ടാക്കുക. വളരെ പ്രാക്ടിക്കൽ ആവുക, നിങ്ങൾ ആവശ്യത്തിന് ഡിസ്ട്രാക്ഷന് സമയം കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈം ടേബിൾ ഞാനൊരു സാമ്പിൾ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾക്ക് ട്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാനനുസരിച്ച് മാറ്റുക, നിങ്ങൾ ലക്ഷ്യ ബാച്ചിൽ എക്സാമിനറിന് ഏതെങ്കിലും ബാച്ചിലെ ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ട്, അതിന് നിങ്ങൾ സമയം കൊടുക്കുക, അതും പഠിക്കുന്നതിൻ്റെ ഭാഗമാണല്ലോ. അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആകും ഇത് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള മിസ്റ്റേക്സ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. കമോൺ, ഫസ്റ്റ് മിസ്റ്റേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ പഠിത്തത്തിന് മാത്രം ഞാൻ പറഞ്ഞ പോലെ സമയം കൊടുക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് മാത്രം കൊടുക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിന് സമയം കൊടുക്കണം. ഇൻസ്റ്റഗ്രാം നോക്കണമെങ്കിൽ 20 മിനിറ്റ് നോക്കണമെങ്കിൽ 20 മിനിറ്റ് കൊടുത്തോ, 30 മിനിറ്റ് നോക്കണം 30 മിനിറ്റ് അതിൽ കൊടുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് അതിനൊരു ഇത് ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു 1 മണിക്കൂർ അടിച്ചു എന്നാൽ പിന്നെ എനിക്ക് ഫുൾ റിലാക്സ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങളൊരു 1 മണിക്കൂർ എനിക്ക് എന്തൊക്കെയോ നിങ്ങൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ആ സമയമൊക്കെ ഭയങ്കര കൂടിപ്പോകും അവസാനം. ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ടൈമിന് കൃത്യമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കൊടുത്തോ. നെക്സ്റ്റ് എന്താ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നിങ്ങളുടെ എബിലിറ്റി. അതായത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ മൊത്തം സമയത്ത് നിങ്ങളൊരു 5 മണിക്കൂർ 4 മണിക്കൂർ 9 മണി വരെ നിങ്ങൾ പഠിക്കും എന്ന് പറഞ്ഞ് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പോയാൽ അവസാനം ഒന്നും നടക്കില്ല, നിങ്ങൾ ഈ പരിപാടി തന്നെ നിർത്തും. അപ്പോൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ വളരെ റിയലിസ്റ്റിക്കായി കൊടുക്കുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു 2 മണിക്കൂറാണെങ്കിൽ പറ്റും, 2 മണിക്കൂർ കൊടുത്താൽ മതി. 2 മണിക്കൂർ നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ തോന്നുകയാണെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് 1 മണിക്കൂറേ പറ്റുന്നുണ്ടാവുള്ളൂ, അല്ല 1.5 മണിക്കൂർ പറ്റുന്നുണ്ടാവുള്ളൂ, 1.5 മണിക്കൂറുള്ള രീതിയിൽ കൊടുത്താൽ മതി. ലാസ്റ്റ് കാര്യം, ഡോണ്ട് തിങ്ക് യു ക്യാൻ എക്സിക്യൂട്ട് 100%. ഈ മൊത്തം ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ ഒരു ദിവസം ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെക്കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 60% പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്ച്വലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല, ഇതെല്ലാവർക്കും ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ 60% അല്ലെ 70% എങ്കിലും ചെയ്തോ മതി, അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ എന്തൊക്കെയോ കാണിക്കുള്ളൂ. എന്നിട്ട് അടുത്ത ദിവസം നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ അതും കൂടി മനസ്സിലാക്കി ചെയ്യാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ എബിലിറ്റി എത്രയാണ്. അതിനനുസരിച്ച് നിങ്ങൾ ടൈം ടേബിൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ദിവസം കുറച്ചും കൂടി എന്താണ്, നിങ്ങൾ കുറച്ചും കൂടി ലിബറലായിട്ട്, അതായത് കുറച്ചും കൂടി സമാധാനമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കി അവസാനം എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഒരു എക്സാം ആവേണ്ട ഒരു 3-4 ദിവസം നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്താൽ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് പറ്റിയ ടൈം ടേബിൾ എന്താണെന്ന്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ജീവിക്കേണ്ട ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ പരീക്ഷയിൽ നല്ലൊരു മാർക്ക്, വലിയ സ്ട്രെസ്സൊന്നും ഇല്ലാണ്ട് വാങ്ങിച്ചെടുക്കാനും പറ്റും. സോ ഇന്ന് തന്നെ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പോകുന്നവർ ഫോളോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഫോളോ ചെയ്യും സർ. ഓൾസോ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ കൊണ്ടുണ്ടായ ഗുണങ്ങളോ ദോഷങ്ങളോ എന്താണോ നിങ്ങളുടെ എക്സ്പീരിയൻസ് അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.